നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ തുച്ഛമായ മൂലധനം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 5000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അത്തരത്തിലുള്ള ഒരു ബിസിനസ്സാണ് ആർക്കും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനി ലേഡീസിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ഇനി നമ്മളുടെ യങ് ഏജിലുള്ള ആളുകൾക്കാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇതിന്റെ വിപണനവും വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ ഫ്ലാറ്റ് ആൻഡ് ടോപ്പ് ആയിട്ടുള്ള വാർത്ത വീടുകൾ വെക്കുന്നത് നിർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം എല്ലാം അത്തരത്തിലുള്ള വീടുകൾ വളരെ കുറവാണ്. ഇനി അതല്ല, സാമ്പത്തികമായിട്ട് അത്ര വലിയ ഇതില്ലെങ്കിൽ കപ്പാസിറ്റി ഇല്ലാത്തവർ മാത്രമാണ് അത്തരം ഒരു വീട്ടിലോട്ട് പോകുന്നത്. കാരണം അതിനകത്ത് കുറെ പന്തികീടുകളുണ്ട്. ഫ്ലാറ്റ് ആൻഡ് റൂഫ് ആകുമ്പോഴത്തേക്കും വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളം അതിനകത്തുനിന്ന് താഴോട്ട് ഒലിച്ചിറങ്ങാനുള്ള സാധ്യത അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാം പോയിട്ട് നമ്മൾ പഴയ ഷേപ്പിലേക്ക് ഈ ഷേപ്പിലേക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഈജിപ്ഷ്യൻ മോഡൽ അങ്ങനെയൊക്കെയുള്ള വീടുകളാണ് നമുക്കിപ്പോൾ കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഈ വീടുകളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഇത് വാർക്കുന്നുണ്ട്. വാർത്തതിന് ശേഷം നമ്മൾ ടൈലിംഗ് ചെയ്യുന്നുണ്ട്. ആ ടൈലിംഗ് നമ്മളുടെ സാധാരണ ഓട് മുതൽ ഡിസൈനർ ടൈൽസ് വരെ അതിനുവേണ്ടി വരുന്നുണ്ട്. നല്ല അടിപൊളി സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊതിച്ചു പോകും, നിന്ന് കണ്ടുപോകും. അപ്പോൾ അത്തരത്തിലൊരു ടൈൽ നിർമ്മിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. കാരണം അത്തരത്തിലൊരു ടൈല് വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാം, നമ്മളുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാം. ഒരു ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് ആവശ്യമില്ല, ഒരു മെഷീനറിയും നമുക്ക് ആവശ്യമില്ല. അത്തരത്തിൽ ടൈൽസ് ഉണ്ടാക്കി നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചെറുകിട ബിസിനസ് റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ ടൈൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ എന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കാണിച്ചപ്പോൾ പലരും വന്ന് പറഞ്ഞു ക്ലിയർ ആകുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന്. അതുകൊണ്ട് വീഡിയോ വീഡിയോ ആയിട്ട് തന്നെ മുമ്പോട്ട് കാണിക്കുകയാണ്. കാരണം സമയം ലാഭിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞു. എത്ര സിമ്പിൾ ആണ് കാര്യം. കാരണം ഇതിനകത്ത് സിമന്റ്, മണല്, മെറ്റൽ ചിപ്സ്, കമ്പി ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സാധാരണഗതിയിൽ സിമന്റ്. പിന്നെ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന എംസാൻഡ് പോലുള്ള സാധനങ്ങളാണ്. നമുക്ക് മണൽ ലഭ്യമല്ല. ഓക്കെ, എംസാൻഡ് എങ്കിൽ എംസാൻഡ്, ഇല്ലെങ്കിൽ മണൽ എങ്കിൽ മണൽ. പിന്നെ ഏറ്റവും ചെറിയ മെറ്റൽ ചിപ്സ്, അതിന്റെ സൈസ് കാലിഞ്ച്, കാലിഞ്ചൊന്നും വേണ്ട, അതിനേക്കാൾ ചെറിയ ചിപ്സ് കിട്ടും, അതായിരിക്കും അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ സംഭവം സിമെന്റും മണലും മിക്സ് ചെയ്ത സാധനത്തിനകത്തോട്ട് വെള്ളം അതിന്റെ ആവശ്യത്തിന് ഒഴിക്കുന്നു, അത് കുഴയ്ക്കുന്നു. സാധാരണ ഗ്രൗട്ട് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതേ രീതിയിൽ കുഴച്ചെടുക്കുന്നു.
അത് ഇതിനകത്ത് ഈ ഡൈയാണ് ഇതിനകത്തെ പ്രധാന ആയുധം. ഈ ഡൈക്കകത്തോട്ട് ഫിക്സ് ചെയ്യുന്നു, അതിന്റെ മുകളിൽ വീണ്ടും സിമെന്റും മണലും മിശ്രിതം കൊടുത്ത് അതിനെ ഡ്രൈ ആക്കി കൊണ്ടുവരുന്നു. ഒരു അല്പനേരം കൊണ്ട് തന്നെ അത് ഡ്രൈ ആകും. ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് അത് തറയിലോട്ട് വെക്കുന്നു, ഉണക്കിയെടുക്കുന്നു. നമുക്ക് ഇതുപോലെ ഫ്ലാറ്റൺ റൂഫ് ടോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാവുന്ന ബിസിനസ്സേ ഉള്ളൂ. പക്ഷെ കാലാവസ്ഥ നോക്കണം, കാലാവസ്ഥ മഴക്കാലത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങൾ. അതായത് നമ്മൾ ആദ്യം കൊടുത്ത ലെയറിന് മുകളിൽ ചെറിയ കെട്ടുകമ്പി പോലെയുള്ള കമ്പികൾ നിരത്തുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആകാതിരിക്കാനാണ്, ഇതിനൊരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ആ കെട്ടുകമ്പി പോലെയുള്ള കമ്പികൾ നിരത്തുന്നത്. അതിനുശേഷം നമ്മൾ ഉണക്കിയെടുത്തു. ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം, ആവശ്യമില്ല. ഇത് ഇതേ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും ആളുകൾ വാങ്ങി അവർ പെയിന്റ് ചെയ്തോളൂ. കാരണം ഈ റൂഫ് ടോപ്പ് ഒക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ പെയിന്റ് ചെയ്താണ് ആളുകൾ സൂക്ഷിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരേ കളറിൽ പെയിന്റ് ടെറോക്കട്ട പോലുള്ള ഒരേ കളർ പെയിന്റ് അടിച്ചു കൊടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ പെയിന്റ് ഇല്ലാതെയാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും, പ്രൈമർ അടിച്ച് കൊടുക്കാൻ പറ്റും. പ്രൈമറും ഇല്ല, സാധാരണഗതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മളുടെ ബിസിനസ് എങ്ങനെയാണെന്നാണ് ഇനി നോക്കേണ്ടത്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൂഫ്, ടൈൽസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിൽ കൂടെ വിൽക്കാൻ പറ്റും. രണ്ട്, നമുക്ക് കോൺട്രാക്ടേഴ്സുമായിട്ട് ബന്ധം പുലർത്തി കഴിഞ്ഞാൽ അവർ ഇത്തരത്തിലുള്ള വീടുകൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മൂന്ന്, വലിയ വലിയ ബിൽഡേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ അത് സമീപിക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് അവരെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സമയത്തൊന്നും അവർ പൈസ തരത്തില്ല. ഉള്ള കാര്യം പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സമയത്തൊന്നും അവർ പൈസ തരത്തില്ല, നമ്മളുടെ പൈസ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് വീണ്ടും ഇൻപുട്ടിനുള്ള പൈസ പോലും നമ്മുടെ ഈ കാണത്തില്ല. അവസാനം നമ്മൾ പെട്ടുപോകും, നമ്മുടെ ബിസിനസ് തീർന്നു പോകും. അവർക്കൊന്നും സംഭവിക്കാനില്ല. അവർ ചിലപ്പോൾ ഒരു വർഷമോ രണ്ടു വർഷമോ കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ തന്നു വരും. അപ്പോഴത്തേക്ക് നമ്മൾ പൂട്ടിക്കെട്ടിയിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ ബിസിനസ് രീതി. ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇതിന് വേണ്ടുന്ന ബ്ലോക്കുകൾ. ഈ ബ്ലോക്കുകൾ ഓൾറെഡി അവൈലബിൾ ആണ്, പക്ഷെ ആ ബ്ലോക്കുകളല്ല നമുക്ക് വേണ്ടത്. ഓൾറെഡി ബ്ലോക്കുകളുടെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ്. അതിനകത്ത് നമുക്ക് സിലിക്കോൺ ബ്ലോക്കുകൾ ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട്. ആ ബ്ലോക്കുകളും ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഇല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് എന്ത് ഡിസൈനാണോ വേണ്ടത് ആ തരത്തിലുള്ള ഡിസൈനുകൾ കൊടുത്തിട്ട് ആ തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കിയെടുക്കുകയായിരിക്കും നല്ലത്. കാരണം ഇത്തരം ടൈൽസിന് അധികം തിക്നെസ് വരാറില്ല. വലിയ തിക്നെസ്സിലല്ല ഇത്തരം ടൈൽസ് ഉണ്ടാക്കുന്നത്. ആ തിക്നെസ് നമ്മൾ പഠിക്കുക, അതിനുശേഷം അത്തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞു, നമ്മൾ ഈ സിമെന്റ് കുഴച്ചത് അതിനകത്തോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് എണ്ണ ഒന്ന് തളിച്ചു കൊടുക്കണം. അത് നമുക്ക് വേസ്റ്റ് മോട്ടോർ ഓയിൽ കിട്ടും, വളരെ വിലക്കുറവാണ്. ആ വേസ്റ്റ് മോട്ടോർ ഓയിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ. അതൊന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ഒരു വഴുവഴുപ്പ് വരാനായിട്ടും അത് പെട്ടെന്ന് അടർന്ന് പോരാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു ബിസിനസ് ഐഡിയ ആണ്. അധികം സ്പേസ് വേണ്ട. അത് കൂടാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കുറിക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.